പാത്രിയാർക്കീസ് വന്നത് മുതൽ മീഡിയകളിൽ നിറഞ്ഞു നിന്ന യാക്കോബായ കൊച്ചി മെത്രാൻ കളം നിറഞ്ഞ് ആടിത്തിമിർത്തു. അതിനുശേഷം ഗ്വാട്ടിമലയിലേക്ക് പോയി, അൾത്താര പോയി, മൈക്ക് ബോയ് ഒക്കെയായി വേഷം കെട്ടി ആടേണ്ടി വന്നതിൽ വൈക്ലഭ്യമുണ്ടോ? ഇത് ചോദിക്കാൻ കാരണം കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനിയെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊന്നും കാണാനില്ല. സ്വിച്ച് ഓഫ് ആണ്. ഗ്വാട്ടിമലയിൽ പോയി വന്നതിന് ശേഷമാണ് സ്വിച്ച് ഓഫ് ആയത്. ഈസ്റ്റർ ശുശ്രൂഷയിൽ വിശ്രമമായിരുന്നു. കാരണം പറഞ്ഞത് ആരോഗ്യ പ്രശ്നമാണ്, അതുകൊണ്ട് പൂർണ്ണ വിശ്രമമാണെന്നാണ്. എന്തായാലും പിണറായിക്ക് മുമ്പിലും മീഡിയകളിലും ജിൽ ജില്ലായി നിന്ന കൊച്ചിയും മലങ്കര മെത്രാനെ കാണണമെങ്കിൽ എവിടെയുണ്ടെന്നറിയാൻ പാഴൂർ പടിക്കൽ കബഡി നിരത്തി നോക്കണം. അതോ ആകെ കണ്ടമാനം സബയുടെ ഈസ്റ്റർ മെയ് 5-നായതിനാൽ അതിനുവേണ്ടിയുള്ള നോമ്പിൽ മൗനവ്രതമാണോ? അതോ അമ്മയെ മറന്ന് പുതിയ അപ്പന്റെ കീഴിൽ പുതുസഭ ആയപ്പോഴും മാതൃസഭയായ മലങ്കര ഓർത്തഡോക്സ് സഭയെ അനുകരിക്കേണ്ടി വന്നതിലെ ജ്വാളിയത മറക്കാൻ വല്ലതും മൗനിയായതാണോ? ഏതായാലും ഒന്നറിയാം, മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കൊപ്പം ദുഃഖവെള്ളിയും ഈസ്റ്ററും ആഘോഷിക്കാതെ രോഗം ചമഞ്ഞു കൊച്ചിയിലെ മലങ്കര മെത്രാൻ തടിതപ്പി. അല്ലാതെ എന്ത് ചെയ്യും? സിറിയൻ സുനകദോസിലും അന്ത്യാക്കിയുടെ കറുത്ത മെത്രാൻ പിള്ളാരെ അവർക്കൊപ്പം ഇരുത്താറില്ല. ഇനി അതാണോ ഈ മൗനിയാകാൻ കാരണം? അതോ എറണാകുളം ജില്ലയിലെ പിറവം, കോതമംഗലം, മൂവാറ്റുപുഴ, അങ്കമാലി പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന അന്തോക്കിയുടെ പിള്ളേർ മുല്ലാക്കന്മാരെയും രാഷ്ട്രീയക്കാരെയും കൂടെ കൂട്ടി 12 ലക്ഷം ചർച്ച് ബില്ല് പോസ്റ്റ് കാർഡ് പിണറായിക്ക് അയച്ചു? ആ 12 ലക്ഷം വോട്ടാക്കി LDFന്റെ പെട്ടിയിൽ വീഴണം. അല്ലെങ്കിൽ പിണറായി എന്ത് വിചാരിക്കും? പിണറായിയുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല ആട്ടിപ്പായിക്കുകയും ചെയ്യും. ഇനി ഈ ചിന്തയാണോ മലങ്കര മെത്രാന്റെ മൗനത്തിന് കാരണം? എന്തായാലും കോതമംഗലത്തും പിറവത്തും മൂവാറ്റുപുഴയിലും ആലുവയിലുമുള്ള സാങ്കല്പിക 12 ലക്ഷം യാക്കോബായക്കാർ പിണറായിക്കൊപ്പം നിൽക്കുമോ? എന്തായാലും അല്പം കൂടി കാത്തിരിക്കാം. അധികം മൗനമായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ.